ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലിയ. എല്ലാവർക്കും രുചി ഗൃഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ സ്പെഷ്യൽ ബട്ടർ ചിക്കൻ ബിരിയാണിയുമായിട്ടാണ് നിങ്ങൾ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ റെസിപ്പിയുടെ അവസാനം ഡാഡി നിങ്ങൾക്ക് ഒരു സീക്രട്ട് ടിപ്പ് പറഞ്ഞിരുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ ബട്ടർ ചിക്കൻ ബിരിയാണി നിങ്ങൾക്ക് കഴിക്കാനായി സാധിക്കും. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. നമുക്ക് ബട്ടർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ ആരംഭിക്കാം. ഇത് ബട്ടർ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ബോണോട് കൂടിയാണ്. ഇത് കഴുകി വൃത്തിയാക്കി അത് ഒരു മീഡിയം പീസിൽ കട്ട് ചെയ്താണ് ഇത് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബോളിലേക്ക് മാറ്റുകയാണ്. അതിലേക്ക് 1-2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതായത് 1 ഇഞ്ച് നീളത്തിൽ 1-2 കഷ്ണം ജിഞ്ചറും 10 ഗാർലിക്കും കൂടെ ചേർത്ത് അരച്ച പേസ്റ്റാണിത്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/4 കപ്പ് തൈര്, 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്. ചേർത്ത ശേഷം ഇത് നന്നായിട്ട് ഇളക്കി ഈ പരുവത്തിൽ ഒരു പേസ്റ്റാക്കി ആക്കുക. നമ്മുടെ മസാല നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതായ ചിക്കൻ ഇട്ട് നല്ല വൃത്തിയായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. മസാലയായിട്ട് ചേർന്ന് വരണം. അപ്പം നമ്മുടെ മസാല എല്ലാ സ്ഥലങ്ങളും പിടിക്കണം. അതെല്ലായിടത്തും വളരെ ഭംഗിയായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു 30 to 1 hour നമുക്കിത് മാറ്റി മറിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമ്മുടെ ബട്ടർ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി 1 കിലോ ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 20 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് കഴുകി നല്ല വൃത്തിയായിട്ട് കഴുകി തോർത്തിയെടുത്ത അരിയാണ്. ഇത് നമുക്ക് വേകാൻ വേണ്ടി വെക്കണം. അതിനുവേണ്ടിയുള്ള അരിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, കാരണം ക്രീം ഉണ്ടാക്കാൻ വേണ്ടി, 4 മീഡിയം ടൈപ്പ് സബോള ക്യൂബ് ടൈപ്പായിട്ട് അരിഞ്ഞത്. അതിപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ക്യൂബ് ടൈപ്പായിട്ട് അരിഞ്ഞത് മിക്സിയിലേക്ക് നമുക്ക് മാറ്റാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇത് നമുക്ക് മിക്സിയിലേക്ക് കൊണ്ടുപോയി പേസ്റ്റായിട്ട് അരച്ചുകൊണ്ടുവരാം. ഇനി നമുക്കൊരു 3 തക്കാളി, ഇത് ആപ്പിൾ ടൈപ്പ് തക്കാളിയാണ്. കാരണം അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് നല്ല കളർ വരും. ഇത് നമുക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അത് നമുക്ക് മിക്സിയിലേക്ക് മാറ്റാം. ഇത് 100 ഗ്രാം കാഷ്യൂനട്ടാണ്. ഇതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ ഒന്ന് കുതുക്കാൻ വെക്കുക. കുതിർന്ന ശേഷം നമ്മൾ പ്രഷർ കുക്കറിലേക്ക് മാറ്റി 4 വിസിൽ വരുന്നവരെ അത് വേവിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ. അതിനുശേഷം കുക്കർ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കുക. തണുത്ത ശേഷം മിക്സിയിൽ നല്ല ക്രീം മാതിരി അടിച്ചെടുക്കണം. മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ 4 മീഡിയം സബോള നല്ല ക്രീമായിട്ട് അരച്ചിട്ടുണ്ട്. 3 വലിയ ആപ്പിൾ ടൈപ്പ് തക്കാളി, അതും നല്ല വൃത്തിയായിട്ട് പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. 100 ഗ്രാം കാഷ്യൂനട്ട് ബോയിൽ ചെയ്ത് വെന്ത പരുവത്തിൽ നല്ല ക്രീം മാതിരി അതും അരച്ചെടുത്തിട്ടുണ്ട്. 3 ഓണിയൻ വളരെ തിന്നായിട്ട് കനം കുറഞ്ഞ് അരിച്ചാണ്ട് ഈ പരുവ മതി. ഇതേ പരുവത്തിൽ അരിഞ്ഞിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറ് നമുക്കിത് വറുത്തെടുക്കണം. കാരണം ഇതിൻ്റെ ബിരിയാണിയുടെ ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അതിൻ്റെ മേളിൽ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെയാണ്. വറുക്കാൻ വേണ്ടി നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. ബിരിയാണിക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒരു 3 മീഡിയം സബോള, ചെറിയ സബോള മതി. അത് ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്തെടുത്താണ് നമ്മൾ ബസ്മതി റൈസ് വേവിക്കാൻ വേണ്ടി 1 7 ലിറ്റർ വെള്ളം നമ്മൾ പാത്രത്തിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ പാത്രത്തിൻ്റെ സൈസ് അനുസരിച്ച് വെള്ളം വെച്ചാൽ മതി. കാരണം നമ്മൾ ചോറ് വെന്ത് കഴിയുമ്പോൾ നമ്മളത് ഊറ്റി എടുത്തിട്ടാണ് ചോറെടുക്കുന്നത്, അല്ലാതെ ചോറ് വെച്ച് വറ്റിക്കുകയല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമില്ല, ലേശം കുറഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ 7 ലിറ്റർ വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടിരിക്കുന്നത്. വേവുന്ന ടൈമൊക്കെ ഞാൻ പറയാം. അതിലേക്ക് 4 കാർഡമൺ, 1 ഇഞ്ച് നീളത്തിൽ 3 കറുവാപ്പട്ട, 1/6 ഗ്രാമ്പൂ, 1 തക്കോല സ്റ്റാർ അനീസ്, 2 ബേ ലീഫ്സ്, 10 കുരുമുളക്, ഉപ്പും കൂടെ ചേർത്ത് വെള്ളം നല്ലതുപോലെ നമുക്ക് ബോയിൽ ചെയ്യാൻ വെക്കാം. ഈ ഉപ്പിടുന്നത് നമ്മൾ തിളച്ച് കഴിയുമ്പോൾ നമ്മളതിൻ്റെ വെള്ളത്തിൻ്റെ ഉപ്പം നോക്കണം. കാരണം ഒരു ലേശം മുമ്പോട്ടാക്കി വെച്ച് വേണം വെള്ളം തിളയ്ക്കാൻ വേണ്ടി. കാരണം നമ്മൾ ചോറിടേണ്ടതാണ്, അരി ഇട്ട് വെന്ത് വരുമ്പം ചോറിന് ഉപ്പ് കാണണം. അതുകൊണ്ട് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ അടുപ്പേ വെച്ച വെള്ളം വളരെ വെട്ടി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കും, 1 ടീസ്പൂൺ ബട്ടറും ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി നമ്മളതിലേക്ക് ചേർക്കുകയാണ്. അരി ചേർത്തു, അത് നല്ലവണ്ണം ഇളക്കി വീണ്ടും നമ്മൾ അതിൻ്റെ അടപ്പ് വെച്ച് അടച്ച് വേകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. വെന്ത് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ ടൈമിംഗ് എത്രയാണെന്നുള്ളതും കറക്റ്റ് പറയാം.
ചോറ് നല്ല പരുവത്തിൽ വെന്തിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ കോരിയിട്ട് ഒരു മണിയെടുത്ത് ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ വേവിച്ച ഫുൾ വേവിച്ച വേണ്ട, ഒരു മുക്കാൽ വേവിച്ചയ്ക്ക് മേലെ വെന്താൽ മതി. ഇപ്പോൾ ചോറ് വെന്തിട്ടുണ്ട് ആവശ്യത്തിനുള്ളത്. ഇതിന് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ചിക്കൻ്റെ പരിപാടിയിലേക്ക് മാറുകയാണ്. ഒരു പാൻ അടുപ്പേ വെച്ച് ചൂടായി കഴിയുമ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ എണ്ണ വെജിറ്റബിൾ ഓയിലാണ്. 1 ടീസ്പൂൺ ബട്ടറും കൂടെ അത് ചേർത്ത് എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. തീ മീഡിയം ഏറ്റവും ലോ സ്പീഡിൽ ഇട്ടിട്ട് നമ്മുടെ ചിക്കൻ അതിലേക്ക് പെരുകിയിരിക്കുകയാണ്. ചിക്കൻ നമ്മൾ 1 കിലോ ചിക്കൻ അതിനകത്ത് തന്നെ ഇട്ടു. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി അടച്ചു വെക്കാം. നമ്മുടെ ചിക്കൻ ഏതാണ്ടൊരു മുക്കാൽ വേവുള്ളതായിട്ടുണ്ട്. ഇതൊന്നൊക്കെ ഒരു സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം നല്ല മറിഞ്ഞ് വേണ്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്കിതൊന്ന് മൂടി വെച്ച് 2-3 മിനിറ്റ് ഒന്ന് വേവിക്കാം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊരു സ്ട്രെയിനിലോട്ട് കോരി മാറ്റാൻ പോവാണ്. നമ്മളെ ബട്ടർ ചിക്കൻ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അതിന് വേണ്ടിയുള്ളൊരു പേസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ ആ ചിക്കൻ വറുത്ത് വെച്ച എണ്ണ തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ്. ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ നമ്മളതിലേക്ക് ഒഴിക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കാരണം ഇതിൻ്റെ പച്ചമണം പോകണം. ജിഞ്ചർ ഗാർലിക്കിൻ്റെ പച്ചമണമൊക്കെ മാറി. ഇനി നമുക്ക് ഒരു 4 ഗ്രീൻ ചില്ലി ചതച്ചത് കൂടെ ചേർത്ത് ഇളക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നതിനും വരെ ഇളക്കാം. ഗ്രീൻ ചില്ലിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മൾ മുമ്പ് അടിച്ചു വെച്ചിരുന്നതായ ഓണിയൻ പേസ്റ്റ് ചേർക്കാൻ പോവാണ്. ഇനി നല്ലപോലെ ഇളക്കി അതിനകത്ത് വെള്ളാംശം എല്ലാം മാറി എണ്ണ വിട്ട് വരുന്നിടം വരെ നമ്മളിത് കുക്ക് ചെയ്യണം. നമ്മൾ ഓണിയനകത്ത് വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ടൊമാറ്റോ നല്ല പേസ്റ്റാക്കി അടിച്ചു വെച്ചിട്ടുണ്ട്. അതും നല്ലതുപോലെ ഇളക്കി വെള്ളമൊക്കെ പറ്റി എണ്ണ തെളിഞ്ഞ് വരുമ്പോഴാണ് ഇനി അടുത്തത്. ടൊമാറ്റോ നല്ല രീതിയിൽ അതിൻ്റെ വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്പൈസസ് ആഡ് ചെയ്യാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. ഒരു പ്രത്യേക കാര്യം, തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഒന്ന് ഇളക്കി തീ ഒരല്പം നമുക്ക് കൂട്ടി വെക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരിമേത്തി നമ്മൾ കയ്യിലെടുത്ത് ഒന്നൊടച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. തീ കുറച്ച് വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്കിപ്പോൾ കുറച്ചിടാം. പിന്നെ നമ്മൾ ചിക്കനൊക്കെ ചേർത്ത് മസാലയൊക്കെ റെഡി ആയി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ തൊട്ട് നോക്കിയിട്ട് കുറച്ചിടാം. തീ വളരെ കുറച്ചിട്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ 250 ml പാല്. ഈ പാല് വന്ന് ഫാറ്റില്ലാത്ത മിൽക്കാണ്. നമ്മൾ ക്രീം ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ പാല് കറക്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രേവി വളരെ കറക്റ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മുമ്പ് വറുത്ത് വച്ചിരിക്കുന്നതായ ചിക്കൻ ചേർത്ത് നമുക്ക് ഇളക്കാം. ചിക്കനിലെല്ലാം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കുറച്ച് ഇത്രയും മല്ലിച്ചപ്പ് ഒന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ചെറു തീയിൽ ഒന്ന് വേവിക്കാം. കാരണം ചിക്കൻ കുറച്ചുകൂടെ വേകാനുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ചാറൊക്കെ പറ്റി നല്ല കൂടുകൂടാ ഗ്രേവി ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമ്മൾ ചേർക്കാൻ പോണത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് പേസ്റ്റാണ്. ചിക്കനൊക്കെ കറക്റ്റ് വേവായിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ റൈസ് ദമ്മിടാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ
ബിരിയാണി ദമ്മിടാൻ വേണ്ടി പോവാണ്. നമ്മൾ ദോശക്കല്ലടി വെച്ചിട്ടുണ്ട്, അത് ചൂടായിരിക്കുകയാണ്. നമ്മളതിനകത്ത് ഒരു ടീസ്പൂൺ എണ്ണയും ഒരു ടീസ്പൂൺ ബട്ടറും ചേർത്താണ്, കാരണം ഇതിൻ്റെ പാത്രത്തിൻ്റെ അടിയിൽ നിന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പിടിച്ചെടുത്ത് കറക്കി നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ ചോറ് ചേർക്കാൻ പോവാം. നമ്മൾ ചോറ് കണ്ടൊരു പകുതി ഭാഗം വരെ നമ്മൾ ഇട്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ബട്ടർ ചിക്കൻ ചേർക്കുകയാണ്. ഈ ചോറ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളതിനകത്ത് കുറച്ച് സ്പൈസസ് ചേർത്തിട്ടുണ്ട്. അത് ആ ഗ്ലോവും അതെല്ലാം പെറുകി കളയണം, കാരണം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ അതൊരു അരുചിയായിട്ട് നമ്മുടെ വായി വരും. നമ്മൾ ഹാഫ് റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ബട്ടർ ചിക്കൻ ഇട്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ കസൂരി മേത്തി, ഇനി അതിൻ്റെ അകത്ത് മല്ലിച്ചപ്പ്, ഇനി കുറച്ച് ഓണിയൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ കുറച്ച് ഫ്രൈ ചെയ്ത് ചേർക്കാം. ഇനി ബാക്കിയുള്ള റൈസ് കൂടെ ചേർത്ത് നമുക്ക് ഫുൾ ദമ്മാക്കാം. ഇനി കുറച്ച് മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഇവിടെ മുകളിലിടാം. ഓണിയൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഗാർണിഷിങ്ങിന് വേണ്ടി നമ്മുടെ സാഫ്രോണോ അല്ലെങ്കിൽ തൽക്കാലികമായിട്ട് നമുക്കൊരു ഒരു 3 teaspoon പാലെടുത്തിട്ട് അതിനകത്തോട്ട് ഒരു ചെറിയ സ്പൂൺ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കിയതാണിത്. അത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ദമ്മം ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, കാണിച്ചുതരാം. അതിൻ്റെ നടുവിലേക്ക് ഒരു ചെറിയ സ്റ്റീൽ പാത്രം ഇറക്കി വെക്കുന്നു. നമ്മൾ കത്തിച്ച് വെച്ചിരിക്കുന്നതായ ഒരു കഷ്ണം ചാർക്കോൾ, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടർ, ഇനി അടപ്പ് വെച്ച് അടയ്ക്കുന്നു. ദമ്മിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ബട്ടർ ചിക്കൻ ബിരിയാണി ശരിയായിട്ടുണ്ട്. നല്ല പുകയൊക്കെ വന്ന് നല്ല ഒരു സ്പെഷ്യൽ അരോമ തന്നെയുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ അടുത്തുള്ളതായ ബെൽ ബട്ടൺ കൂടെ നിങ്ങൾ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന രുചികരമായ എല്ലാ ഭക്ഷണങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ബൈ.